ശ്രീ ഗുരുവായൂർപ്പ ആശരണം തൃതീയസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം പറയുന്നു ബ്രഹ്മാവ് ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഭഗവാനെ തപസ് ചെയ്തു ഭഗവാനെ കുറിച്ച് അനവധി കാലം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവ് ഗംഭീരായിട്ട് സ്തുതിച്ചുവേ ജ്ഞാതോസിമേദ്യ സുചിരാന്നനഹ ഭാജ്യാം ന ജായതേ ഭഗവതോ ഗതിരിത്യ അവധ്യം ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവേദിക ദുരുർവിഭാസി ഭഗവാനെ ഞാൻ അറിയണു ആദ്യം തന്നെ ബ്രഹ്മാവ് പറഞ്ഞു ജ്ഞാതോസി എന്താ അറിയണേ നജ്ഞായതേതി ഭഗവാനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല എന്ന് ഞാൻ എന്താ അറിയണു ഏ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പതിലേ മനസ്സിലായോ മനസ്സിലായി എന്താ മനസ്സിലായി മനസ്സിലാവില്ല എന്ന് മനസ്സിലായി അതുപോലെ ഒരു ആപ്പിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ വലിയ കാര്യ നജ്ഞായതേതി ജ്ഞാതോസി ബ്രഹ്മാവിന്റെ വാക്ക എന്തായാലും അനവധി ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു വിഷയ വിഷയരസത്തില് മുങ്ങി ഏർ ലൗകിക ദുഃഖത്തിന്റെ പിന്നാലെ പോയി എപ്പോഴും വിഷയസുഖത്തിന്റെ പിന്നാലെ പോയി ദുഃഖം മാത്രം അനുഭവിക്കണം മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ അടിയന്വേഷമുണ്ട് ഇവിടുത്തെ സേവിക്കാൻ എല്ലാവർക്കും തോന്നണേ ഭഗവാനെ ഇവിടുത്തെ അറിയാൻ എല്ലാവർക്കും പറ്റണേ എവിടുന്ന് അനുഗ്രഹിക്കണേ കാരുണ്യം കാണിക്കണേ എന്നൊക്കെയാണ് ബ്രഹ്മ അവസ്ഥ ഏർ ഭഗവാൻ പറഞ്ഞു േദഗർഭന്ദ്രീൻ സർഗദ്യമ മാ സന്തോഷമായി ഇവിടുത്തെ അങ്ങയുടെ തപസ്സുകൊണ്ട് തപസ്സും എൻ്റെ രൂപം തന്നെയാണ് ഭഗവാൻ പറയണ ഇവിടെ അതുകൊണ്ട് അങ്ങ് സൃഷ്ടിച്ചോളൂ ഞാൻ സൃഷ്ടിക്കാനുള്ള ശക്തിയൊക്കെ അങ്ങേക്ക് തന്നു കഴിഞ്ഞു ഇനി ബന്ധമൊന്നും ഉണ്ടാവില്ല അങ്ങക്ക് സൃഷ്ടിക്കുന്ന പദാർത്ഥങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കുക എന്തായത് എ ചകർത്താങ്കമൽ സ്ത്രോത്രമൽ കഥാഭ്യുദയാങ്കിതം യുദ്വാ തപസ്സി നിഷ്ഠാശേഷം അതനുഗ്രഹ അങ്ങക്കിപ്പോൾ തോന്നിയിലോ എന്നെ തപസ്സിയാനും ഓക്കെ അത് അതും കൂടി എൻ്റെ അനുഗ്രഹമാണ് ബ്രഹ്മാവി അങ്ങയുടെ കഴിവല്ല അതോ അതുകൊണ്ട് അത് മനസ്സിലാക്കണം ശേഷം അതനുഗ്രഹ എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അങ്ങക്ക് എന്നെ തപസ് ചെയ്യാൻ പോലും തോന്നിയത് എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ സ്വരൂപം അങ്ങേക്ക് കാണിച്ചു തന്നതും അതുകൊണ്ട് തപസ് ചെയ്തോളൂ ബ്രഹ്മാവേ ഭാഗവതം നമ്മളോടും പറയണത് തന്നെയാണ് നമ്മൾ ഗുരുവായപ്പനെ പോയി കാണുന്നുണ്ട് ഭഗവാനെ നാമം ജപിക്കുന്നുണ്ട് ഭാഗവതം വായിക്കുന്നുണ്ട് ഭഗവത്ഗീത നാരായണിയൊക്കെ വായിക്കുന്നുണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നുണ്ട് എന്താ ഇതൊക്കെ ചെയ്യാൻ ആരാ നമുക്ക് സഹായം തരണത് ലേ ശിവശക്തി ആയുക്തോ യവതി ശക്ത പ്രഭവിതും നേവോ ദിവം നവം ദോ നഖല കുശല സ്വന്ദിതു അഹം ത്വാ അതാരാധ്യ ഹരിഹരവിരിഞ്ചാതിരഭിപ്രണന് സ്തോതും വ ശിവ സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യം പറയുന്നു ഭഗവാനെ പ്രണന്തും സ്തോതും ഭഗവാനെ പ്രണമിക്കാനും സ്തുതിക്കാനും ഭഗവാനെ നമസ്കരിക്കാനും ഭഗവാനെ സേവിക്കാനുള്ള ശക്തി എവിടുന്നാ നമുക്ക് കിട്ടണേ നഖലു കുശല അസ്പന്തി നമുക്ക് വേള വേരലൊന്നും ഇളക്കാനുള്ള കുശലത ശക്തി കിട്ടണമെങ്കിൽ ഗുരുവായൂപ്പൻ വിചാരിക്കണേ ആ ഭഗവതി വിചാരിക്കണേ അതുകൊണ്ട് അത് മനസ്സിലാക്കി ഗുരുവായ്പനെ സേവിക്കുകയാണ് വേണ്ടത് അഹങ്കരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു പറഞ്ഞു അഹമാത്മാത്മനാംസൻസാവിഅമയേതമാത്മന ആത്മാനിവം അനുശേരതയെ അങ്ങക്ക് സൃഷ്ടിക്കാനുള്ള കഴിവൊക്കെ ഞാൻ എന്താ തന്നു ഉള്ളിലും ഞാൻ തന്നെയാണ് എന്ന് അറിയൂ ബ്രഹ്മാവേ അപ്പൊ അങ്ങക്ക് ബന്ധം വരില്ല അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ തപസ്സിൽ സന്തോഷമായി അങ്ങ് സൃഷ്ടിച്ചോളൂ അങ്ങക്ക് അതിനുള്ള ശക്തിയൊക്കെ ഞാൻ എന്താ തന്നിട്ടുണ്ട് എന്നും കൂടിയും പറഞ്ഞു എന്നിട്ട് ഭഗവാന് പറഞ്ഞു സൃഷ്ടിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എപ്പോഴും എന്നെ വിചാരിക്കുക എല്ലാറ്റിലും എന്നെ കാണുക എല്ലാം എന്നിൽ എന്നിലർപ്പിക്കുക കർമ്മം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്നിൽ അർപ്പിച്ച് ചെയ്യുക അപ്പൊ പിന്നെ അതിൽ ബന്ധം വരില്ല അങ്ങക്ക് ആ കർമ്മമായിട്ട് ബന്ധം വരില്ല നമുക്കത് തന്നെയാണ് അല്ലേ എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ഗുരുവായൂർപ്പനില് അർപ്പിച്ച് ചെയ്താൽ മതി എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും അത് ഗുരുവായ്പനെ സമർപ്പിച്ച് കഴിച്ചു നോക്കൂ അപ്പം രാജസ സ്വഭാവങ്ങളോ താമസ സ്വഭാവങ്ങളോ സാത്വിക സ്വഭാവങ്ങളോ ഒന്നും ബാധിക്കില്ല നിർഗുണായിട്ട് എപ്പോഴും നമുക്ക് താമസിക്കുന്ന സ്ഥലത്ത് ഗുരുവായൂപ്പനെ കൊണ്ടുവച്ച് വിളക്ക് കൊളുത്തി എല്ലാ രണ്ടു നേരവും പ്രാർത്ഥിക്കുക അപ്പൊ താമസിക്കുന്ന സ്ഥലം നിർഗുണമായി ഗ്രാമങ്ങളിലൊക്കെ താമസിച്ച രാജസ കാട്ടിൽ താമസിച്ച അത് സാത്വിക മത് നികേതം നിർഗുണം ഭഗവാൻ ഏകാശി പറയണു എൻ്റെ നികേതങ്ങൾ ആശ്രമങ്ങൾ അമ്പലങ്ങളൊക്കെ സാത്വിക നിർഗുണമാണേ അവിടെ ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന പദാർത്ഥങ്ങൾ ഭക്ഷണങ്ങൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ ചിന്തകൾ ഇതൊക്കെ നമുക്ക് നിർഗുണമാക്കി മാറ്റണം ആദ്യം താമസാവും താമസത്തിന് രാജസാക്കണം രാജസത്തിന് സാത്വിക ആക്കണം സാത്വികം കൊണ്ട് നമ്മളത് നിർഗുണത്തിലേക്ക് എത്തണം സാത്വികവും അവസ്ഥ നമ്മൾ അതിക്രമിക്കണം അതിന്നും നമ്മൾ മുകളിലേക്ക് കയറണമെന്നർ എന്നർത്ഥം ഏറ്റവും ഉയരത്തിലാണ് നിർഗുണം ഒരു ബന്ധം ഇല്ലാണ്ട് ഒരു ഗുണവും ഇല്ല ഒരു ദോഷവും ഇല്ല ഒന്നുമില്ല ഒന്നും നമ്മളെ ബാധിക്കില്ല അതാണ് എല്ലാറ്റിലും അത് ഇപ്പം ഭക്ഷണം നല്ല മാംസം മദ്യം ഇതൊക്കെ കഴിക്കാത്ത തനി താമസ നേരെ മരത്തി സാമ്പാർ ഇരു പുളി ധാരാളം ഇതൊക്കെ രാജസാണ് പിന്നെ മോര് തൈര് വെണ്ണ മധുരം പായസം അതൊക്കെ സാത്വിക പിന്നെ ഗുരു ഗുരുവായ്പെ ഗുരു ആപ്പിന്റെ പ്രസാദാണെങ്കിലോ അത് നിർഗുണമായി ഇത്രയേ ഉള്ളൂ അപ്പൊ ഒക്കെ ഗുരു ഗുരുവായ്പിന്റെ പ്രസാദാക്കിയിട്ട് നമുക്ക് കഴിക്കാലോ ശുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഗുരു ഗുരുവായ്പിന് വെച്ച് അത് എല്ലാറ്റിലേക്കും മിക്സ് ചെയ്ത് കഴിച്ചു ഇപ്പൊ ആ ആപ്പിന്റെ പ്രസാദം കഴിക്കലുമായി അതിന്റെ ഗുണദോഷാദികൾ നമ്മളെ ഇല്ലേ അത് നമ്മളെ ബാധിക്കുന്നില്ല അപ്പൊ നമുക്ക് നിർഗുണമായിട്ട് ജീവിക്കുക മനസ്സിനും ആ ഒരു ധൈര്യം വരും എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതൊക്കെ ടാക്കിൾ ചെയ്യാൻ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ ഓവർകം ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് തരുന്നു ഗുരുവായൂപ്പൻ്റെ പാദത്തിലുള്ള ഭക്തി ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിക്കോളന്നില്ല പറഞ്ഞില്ലേ പക്ഷെ ഗുരുവായ്പ എപ്പോഴും കൂടെ ഉണ്ടാവുക ഗുരുവായ്പനെ സേവിച്ച അത് വെറുതെ ആവില്ല അപ്പൊ ഗജേന്ദ്രൻ നോക്കൂ ഇന്ദ്രദ്യുദ്ദനായിട്ടുള്ള സമയത്ത് ഭഗവാനെ അർച്ചിച്ച കാരണം അതുണ്ടായി അദ്ദേഹത്തിന് ബാക്കി അദ്ദേഹം ഇന്ദ്രദ്യുനായിട്ടുള്ള സമയത്ത് ഉണ്ടാക്കിയ സ്വത്തുക്കളോ ഭണ്ഡാരങ്ങളോ പത്നിമാരോ ഭടന്മാരോ അദ്ദേഹത്തിന്റെ സൈന്യങ്ങളോ അദ്ദേഹത്തിന്റെ ശക്തിയോ അധികാരമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല ആനയായിട്ട് മാറിയപ്പളേ എന്താ ഉണ്ടായേ അവസാനം ഗജേന്ദ്രനായിട്ട് ിപ്പോയപ്പോൾ ഭഗവാനെ സേവിച്ചിരുന്നു കുറച്ചു കാലം ആ സേവിച്ചതിൻ്റെ പുണ്യം ഭഗവാൻ കൊടുത്തു നമുക്കും ജന്മം മാറി അതൊക്കെ കഴിഞ്ഞു എത്രയേ ഉള്ളൂ പിന്നെ ഈ ജന്മത്തിൽ നമ്മളുണ്ടാക്കിയ കർമ്മഫലങ്ങളോ ബന്ധുക്കളോ സ്വത്തുക്കളോ ഒന്നും നമ്മളുടെ കൂടെ വരില്ലേ എന്താ കൂടെ നമ്മളുടെ കൂടെ വരിക ഇരുമുടിക്കെട്ട് ഏർ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം ഉണ്ടാവും ചെയ്ത സൽപ്രവൃത്തികളുടെ ഫലം ഉണ്ടാവും അതുകൊണ്ട് കഴിയണതും സൽപ്രവൃത്തികൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ ഗുരുവായ്പനാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത് എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ആ സത്യം മനസ്സിലാക്കി നമ്മളെല്ലാരോടും കൂടി പെരുമാറിയ ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക ദണ്ഡന്യാസ പരം ദാനം ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട് ഉദ്ധവ ഏറ്റവും വലിയ ദാനം എന്താ പറയുക രക്തദാനോ അന്നദാനോ വസ്ത്രദാനോ അതൊന്നും അതൊക്കെ ദാനാണ് സംഭവിച്ചു പക്ഷെ ഏറ്റവും വലിയ ദാനം ഭഗവാന്റെ കാഴ്ചപ്പാടില് ദണ്ഡന്യാസ പരം ദാനം മറ്റുള്ളവരെ വേദനിപ്പിക്കാണ്ടിരിക്കുക അത്ര എങ്ങനെ വേദനിപ്പിക്കാണ്ടിരിക്കുക മനസ്സാ വാച കർമ്മണ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല വാക്കുകൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല മനസ്സുകൊണ്ട് പോലും മറ്റുള്ളവരെ പറ്റി നമ്മൾ ചീത്തത് വിചാരിക്കേണ്ടല്ലേ പരസ്വഭാവ കർമാണീന്ന് പ്രശംസ എന്ന ഗൃഹയിൽ വിശ്വമേകാത്മകം പശ്യം ഭഗവാൻ പറയണു ലോകത്തിലെ ആരെയും വിമർശിക്കണ്ട നമ്മളാരെയും വിമർശിക്കാൻ പോണ്ട വിചാരിച്ച ലോകം നേരെയാവില്ല ലോകത്തിലുള്ള ചേരത്തിലുള്ള ചളി മുഴുവൻ നമ്മളുടെ ഇല്ലാണ്ടേക്കാൻ പറ്റുമോ നമുക്ക് വൃത്തിയാക്കി ഇടാൻ പറ്റുവോ ഇല്ല അപ്പൊ എന്താ വേണ്ടേ നമ്മുടെ വല്ല ഷൂസോ ഹാഫ് ഷൂസോ അല്ലെങ്കിൽ ചെരുപ്പോ മറ്റോ ഇട്ട് നടക്ക് എന്നെന്തായി ആ ചളി നമ്മുടെ കാലിലേക്ക് പറ്റില്ല അങ്ങനെ നമുക്ക് ചെയ്യാലോ ലോകത്തിൽ മുഴുവൻ പെയ്യണം മഴ മുഴുവൻ ഇല്ലാണ്ടേക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ തലയില് മഴ കൊണ്ട് ജലദോഷം പിടിച്ചു പെപ്പ ആയിട്ട് കിടക്കാണ്ടിരിക്കാനുള്ള വഴി നമുക്ക് നോക്കാം എങ്ങനെ ഒരു കൊട പിടിച്ചാ മതി അപ്പൊ നമ്മുടെ തലയിൽ കൽമശങ്ങളുടെ ആ വരുഷ ഉണ്ടായിക്കോട്ടെ അധർമ്മത്തിന്റെ വരുഷ ഉണ്ടായിക്കോട്ടെ ലോകം മുഴുവൻ നമ്മുടെ തലയിലേക്ക് വരാണ്ടിരുന്ന പോരെ നമ്മളൊരു കുട പിടിച്ചാ മതി അപ്പൊ ഗുരുവായ്പ നാമമാകുന്ന കൊട എപ്പോഴും നമ്മള് നമ്മളെ സുരക്ഷയ്ക്കായിട്ട് വെക്കുക അല്ലെ അങ്ങനെയാണെങ്കിലോ നമുക്ക് ലോകേ ചരതി സൂര്യവൽ നമുക്ക് ലോകത്തിലെ ഒന്നിനോടും ബന്ധമില്ലാണ്ട് ജീവിക്കാം ഭഗവാന്റെ അടുത്ത് എത്തും ചെയ്യാൻ വേഗം ആരും ആയിട്ടും ബന്ധപ്പെടേണ്ട ഒന്നിനോടും ബന്ധപ്പെടേണ്ട ലോകത്തിലുള്ള ജനങ്ങളെങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ നമുക്ക് ലോകം മുഴുവൻ നേരെയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മൾ സ്വയം നേരെയാവുക അപ്പം എന്നാ എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ ലോകം നേരെയോ അത്രയേ ഉള്ളൂ എന്തായാലും ദൈവ ഉപദേശമൊക്കെ ബ്രഹ്മാവിനോട് ഭഗവാൻ ചെയ്ത് ബ്രഹ്മാവിന്റെ മുമ്പിൽ നിന്ന് ഭഗവാൻ അന്തർധാനം ചെയ്തു എന്നാണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് ഇനി പത്താമത്തെ അധ്യായം ആരംഭിക്കണം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം 고빈다 고빈다